പ്രിയ പെപ്ടോക് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ലിസി ജോൺ. കഴിഞ്ഞ പെപ്ടോക്കിൽ വേറിട്ട ഒരു വിഷയവുമായി കടന്നു വന്ന് നമ്മോട് സംസാരിച്ചത് ഒരു സിനർജി കുടുംബാംഗം കൂടിയായ ശ്രീമതി ജയശ്രീ രമേശ് ആയിരുന്നു. ജയശ്രീ രമേശിനോടുള്ള നന്ദിയും സന്തോഷവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. പെപ്ടോക്കിൻ്റെ തീമിന് അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തും ശ്രദ്ധേയമായ കൺക്ലൂഷൻ അവതരിപ്പിച്ചും ഈ പെപ്ടോക്കിനെ മികവുറ്റതാക്കുന്ന കമ്മിറ്റി മെമ്പേഴ്സിനോടും പെപ്ടോക്ക് കേൾക്കുകയും പ്രതികരിക്കുകയും കൂട്ടിച്ചേർക്കലുകൾ നടത്തുകയും ചെയ്യുന്ന എല്ലാ പെപ്ടോക് സുഹൃത്തുക്കളോടുമുള്ള സന്തോഷവും സ്നേഹവും ഞാൻ പങ്കുവയ്ക്കുന്നു. ഇന്നത്തെ പെപ്ടോക് അവതരിപ്പിക്കുന്നത് ഡോക്ടർ അനിൽ പ്രഭാകരനാണ്. ഡോക്ടർ അനിൽ പ്രഭാകരൻ ഈയിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ഒരു സൈക്കാട്രിസ്റ്റാണ്. ഇപ്പോൾ അദ്ദേഹം കാരക്കോണം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിസ്റ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ തന്നെ ഒരു സിനർജി കുടുംബാംഗമായ ഡോക്ടർ അന്നമ്മ കുര്യൻ്റെ ക്ലാസ്മേറ്റാണ് ഡോക്ടർ അനിൽ പ്രഭാകരൻ. അന്നമ്മ കുര്യനാണ് നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. പല മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പെപ്ടോക്കുകളും നമ്മൾ ഇതിനിടെ തന്നെ കേട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തതയുള്ള ഒരു വിഷയവുമായിട്ടാണ് അനിൽ പ്രഭാകരൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെപ്ടോക്കിൻ്റെ തീം എ ബേർഡ്സ് ഐ വ്യൂ ടു ഹ്യൂമൻ ബ്രെയിൻ. തലച്ചോറിനെപ്പറ്റി, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി, ഘട്ടം ഘട്ടമായിട്ടുള്ള തലച്ചോറിൻ്റെ വികസനങ്ങളെപ്പറ്റിയൊക്കെ വിശദമായി വളരെ അറിവ് പകരുന്നതും ആധികാരികവുമായ ഒരു ടോക്കാണ് ഡോക്ടർ അനിൽ പ്രഭാകരൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. മറ്റേതൊരവയവവും പോലെയല്ല തലച്ചോറ്. നമ്മുടെ കൈ മാറ്റി വയ്ക്കുന്നു, അല്ലെങ്കിൽ കാല് മാറ്റി വയ്ക്കുന്നു, മറ്റേത് അവയവവും നമുക്ക് മാറ്റി വച്ചാലും നമ്മൾ നമ്മളായി തന്നെ തുടരുന്നു. പക്ഷേ തലച്ചോറെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തലച്ചോറെന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മളെ നമ്മളാക്കി നിർത്തുന്നത്. ഹൃദയം മാറ്റിവെച്ചാൽ പോലും ഒരാളുടെ ഐഡൻറ്റിറ്റി മാറുന്നില്ല, അയാൾ അയാളായി തന്നെ ഇരിക്കുന്നു. പക്ഷേ തലച്ചോറ് അങ്ങനെയല്ല. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, നമ്മുടെ വിചാരം എല്ലാം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ പരിണാമം എങ്ങനെ സംഭവിക്കുന്നു, ഓരോ പ്രായത്തിലും തലച്ചോറിൻ്റെ എന്ത് പ്രത്യേകതയാണ് കണ്ടുവരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ വികാസം നടക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ഡോക്ടർ അനിൽ പ്രഭാകരൻ വിശദീകരിച്ചു തരുന്നു. ഞാൻ കൂടുതൽ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. തീർച്ചയായും നിങ്ങൾ ഡോക്ടർ അനിൽ പ്രഭാകരൻ്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുക, കേൾക്കുക, പ്രതികരിക്കുക. ഏറ്റവും സ്നേഹത്തോടെ ഡോക്ടർ അനിൽ പ്രഭാകരനെ പെപ്ടോക്കിനായിട്ട് സ്വാഗതം ചെയ്യുന്നു.